ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം അഡിയ സെക്ടറിലെ വിഎസ്എഫ് പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവെച്ചു ആക്രമണത്തിന് ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചൽ നൽകി പാക് വെടിവെപ്പിനെ തുടർന്ന് അതിർത്തി പ്രദേശത്തെ ജനങ്ങൾ ബങ്കറുകളിൽ അഭയം തേടി അറസ്പുര സെക്ടറിൽ വീടുകൾക്ക് കേടുപറ്റി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിട്ട് പ്രിയങ്ക വ്യാജ പ്രചാരണം നടത്തിയെന്ന് ബിജെപി പരാതിപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അക്ബറിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് ഹിമന്തയ്ക്കെതിരായ നടപടി നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ട് എങ്കിൽ ഒക്ടോബർ 30ന് മുമ്പ് ഹാജരായി വിശദീകരണം നൽകണമെന്ന് ഹിമന്തയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ബംഗാൾ മന്ത്രി ജ്യോതിപ്രിയ മല്ലിക് അറസ്റ്റിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിനൊടുവിലാണ് മന്ത്രി ഇഡി അറസ്റ്റ് ചെയ്തത് റേഷൻ വിതരണത്തിലെ അഴിമതിക്കേസിലാണ് ഇഡിയുടെ നടപടി ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്ന് ജ്യോതിപ്രിയ മല്ലി ആരോപിച്ചു പന്തളത്ത് കെഎസ്ആർടിസി ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു സ്കൂട്ടർ യാത്രക്കാരായ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു ബൈക്ക് യാത്രക്കാരായ കണക്കാട് സ്വദേശി സുനീഷ് കൊല്ലം തേവലക്കര സ്വദേശി റിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരത്ത് നിന്നും പാലായിലേക്ക് പോയ കെഎസ്ആർടിസി വോൾവോ ബസും എതിർഭാഗത്തു നിന്നും വന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് മുസ്ലിം ലീഗ് റാലിയിലെ പ്രസംഗത്തിൽ വിശദീകരണവുമായി ശശി തരൂർ എംപി താൻ എപ്പോഴും പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് പ്രസംഗത്തിലെ വാചകം അണർത്തിയെടുത്ത് അനാവശ്യ പ്രചരിപ്പിക്കുന്നുവെന്നും തരൂർ ആരോപിച്ചു പാലസ്തീനിയൻ ജനങ്ങളൊപ്പമാണ് ആരും എന്റെ പ്രസംഗം കേട്ടവര് ഇത് ഇസ്രായേലിന് അനുകൂലമായ ഒരു പ്രസംഗമാണെന്ന് വിശ്വസിക്കും അപ്പോൾ ഇത് ഒരു വാചകത്തിനെ എടുത്തിട്ട് അനാവശ്യം പറയുന്നതിൽ എനിക്ക് ഒരു ഒന്നും പറയാനില്ല പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസും തുടരുന്ന ആക്രമണം നിർത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു ഗാസയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അതിവേഗം സഹായം എത്തിക്കാനും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു ബ്രസൽസിൽ ചേരുന്ന ഉച്ചകോടിയിൽ പ്രമേയം വോട്ടിനിടും യുദ്ധം ശക്തമാകുമ്പോൾ ഗാസയിൽ മാത്രം 7000-ൽ പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ സ്ഥിരീകരിച്ചു ഗാസ മുൻപിൽ നിന്ന് പിടികൂടിയ 50-ൽ വരുന്ന ഇസ്രായേലി യുദ്ധ തടവുകാരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെടുന്നു കിഴക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമം രൂക്ഷമായതോടെ പ്രദേശത്ത് നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് പ്രദേശവാസികൾ സിറിയയിൽ അമേരിക്കയുടെ വ്യോമാക്രമണം സിറിയയിലുള്ള ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്കും മറ്റ് സൈനിക താവളങ്ങൾക്കും നേരെയാണ് ആക്രമണം നടന്നത് ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ സേനയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം ആലുവയിൽ അന്യസംസ്ഥാനക്കാരിയായ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അന്തിമവാദം ഇന്ന് തുടങ്ങും പ്രതി അസഫ കാലത്തിനെതിരെ 16 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വിചാരണയ്ക്കിടെ പ്രതി കുറ്റങ്ങൾ നിഷേധിച്ചിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് ഹാജരാകും നിയമസഭാ സംഘർഷവുമായി ബന്ധപ്പെട്ട് കെ കെ രമ എംഎൽഎ നൽകിയ അപകീർത്തി കേസ് ഇന്ന് കോടതിയിൽ സച്ചിൻദേവ് എംഎൽഎ ദേശാഭിമാനി പത്രം എന്നിവർക്കെതിരായ പരാതിയാണ് കോഴിക്കോട് കോടതി പരിഗണിക്കുന്നത് മാർച്ചിൽ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ എംഎൽഎമാർ പ്രതിഷേധിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുന്നതിനിടെ കെ കെ രമയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു ഇതിന് പിന്നാലെ കെ കെ രമയെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ് സൈനികരെയും സർക്കാർ ജീവനക്കാരെയും സർക്കാരിന്റെ പ്രചാരകരാക്കാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചടി വികസിത് ഭാരത് സങ്കല്പ് യാത്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഡിസംബർ 5 നടത്തരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 9 പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പ്രതിരോധ സേനകളെയും ഉപയോഗിക്കുന്നത് നവംബർ 20 മുതൽ നവംബർ 25 പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ പദ്ധതി ഇന്ത്യ സഖ്യത്തിലേക്ക് സിപിഎം പ്രതിനിധി അയക്കുന്ന കാര്യം പോളിറ്റ് ബ്യൂറോ ചർച്ചയായില്ല ഒരു പി ബി അംഗവും ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചില്ല ഇതോടെ സഖ്യവുമായി എല്ലാ നിലയിലും സഹകരിക്കുമ്പോഴും ഏകോപന സമിതിയിലേക്ക് പ്രതിനിധി അയക്കേണ്ട എന്ന കഴിഞ്ഞ പി ബി യോഗ തീരുമാനം ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും കേന്ദ്ര കമ്മിറ്റിയിൽ ആരെങ്കിലും എതിർത്താലേ വിഷയത്തിൽ പുനരാലോചനയുണ്ടാകൂ ഇന്നു മുതൽ 3 കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ചേരുന്നത് രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താൻ വേണ്ടത് വലിയ ഒരുക്കം സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കാനായി ചുരുങ്ങിയത് 1.5 വേണമെന്നാണ് വിലയിരുത്തൽ 30 ഇവിഎമ്മുകൾ വേണം 43 ബാലറ്റ് യൂണിറ്റും 32 വിവിപാറ്റുകളും വേണം ഇതിനെല്ലാമായി 1.5 എടുക്കുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം
കായംകുളം കണ്ടല്ലൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ യുവാവിനെ മത്സ്യബന്ധനത്തിനായി പോയി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുതിയവിള പുതുവേൽ സോമന്റെ മകൻ സുജിത്താണ് മരിച്ചത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സുജിത്ത് 3 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. എൻഡോസൾഫാൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 4,82,00,000 രൂപ അനുവദിച്ചു. ദുരിതബാധിതരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായാണ് ധനവകുപ്പ് തുക അനുവദിച്ചത്. തിരുവനന്തപുരം വെള്ളനാട് നിന്ന് വീണ്ടും പെരുമ്പാമ്പിനെ പിടികൂടി. വെള്ളനാട് സ്വദേശി ജയയുടെ പറമ്പിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ പറമ്പിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടിയിരുന്നു. കുട്ടികളുടെ വാക്സിനേഷൻ പദ്ധതിയായ മിഷൻ ഇന്ദ്രധനുഷ് തീവ്രയജ്ഞത്തിന്റെ 3 ഘട്ടങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. 3ാം ഘട്ടത്തിൽ 86% കുട്ടികൾക്കും 100% ഗർഭിണികൾക്കും വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി 45 പവന്റെ പൊന്നിൻ കിരീടം. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഏകാദശി വിളക്കിനാണ് 2 പൊന്നിൻ കിരീടങ്ങൾ വഴിപാടായി നൽകിയത്. തിരുവനന്തപുരം സ്വദേശി നാഥൻ മേനോൻ ആണ് 2 കിരീടങ്ങളും സമർപ്പിച്ചത്. പ്രഭാവലയമുള്ള ചുവന്ന കല്ല് പതിച്ച കിരീടം ഗുരുവായൂരപ്പനും നീലക്കല്ല് പതിച്ച കിരീടം അയ്യപ്പനും ചാർത്തി. ഗുരുവായൂർ ക്ഷേത്ര മേൽശാദി ശ്രീനാഥ് നമ്പൂതിരിയാണ് കിരീടം ഏറ്റുവാങ്ങി ചാർത്തിയത്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഗതാഗത വകുപ്പിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ഇന്ന് പമ്പയിൽ യോഗം ചേരും. രാവിലെ 11 സാക്കേതം ഹാളിലാണ് യോഗം ചേരുക. മന്ത്രി ആന്റണി രാജു അധ്യക്ഷത വഹിക്കും. ആലപ്പുഴ ബുധനൂർ കടമ്പൂർ ശക്തി ഉളങ്ങര ദേവീക്ഷേത്രത്തിൽ പ്രതിഭാസംഘവും ആദരിക്കൽ ചടങ്ങും നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം PN സുകുമാര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന ഡോക്ടർമാരായ ഡോക്ടർ ഭാനു വിക്രമൻ പിള്ള, ഡോക്ടർ സതീഷ് എന്നിവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മാവേലി എക്സ്പ്രസ് ട്രാക്ക് മാറിക്കേറി. മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട മാവേലി എക്സ്പ്രസ് ആണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മാറി ഓടിയത്. ട്രാക്കിൽ വേറെ ട്രെയിൻ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. ഹൈക്കോടതിയുടെ ഉത്തരവ് വ്യാജമായി ഉണ്ടാക്കി കക്ഷിയെ വഞ്ചിച്ച കേസിൽ ഹൈക്കോടതി അഭിഭാഷകയെ അറസ്റ്റിൽ. അഭിഭാഷകയായ പാർവതി എസ് കൃഷ്ണനാണ് അറസ്റ്റിലായത്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെയും RDO ഓഫീസിന്റെയും വ്യാജരേഖയുണ്ടാക്കിയത്. സമാനമായ തട്ടിപ്പിന് ഇവർക്കെതിരെ കളമശ്ശേരിയിലും മൂവാറ്റുപുഴയിലും കേസുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ അഭിഭാഷകയെ റിമാൻഡ് ചെയ്തു. KSRTC ടൂർ പാക്കേജ് നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ടൂർ നടത്താനാണ് KSRTCക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ഈ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്താൻ സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് സാധിക്കില്ല. അതിനാൽ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ അവകാശം ഹനിക്കപ്പെടുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തിരുവല്ല കുറ്റൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കളിക്കൽ ഇന്ദ്രാമയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു. മോട്ടോർ അടക്കം മണ്ണിനടിയിലായി. 70 വർഷം പഴക്കമുള്ള കിണറാണിത്. പത്തനംതിട്ട ഏഴംകുളം പട്ടാഴി ജംഗ്ഷന് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് 1 മരണം. നെടുമൺ സ്വദേശി നസീർ അബ്ദുൽ ഖാദറാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ ജയിലിലായിരുന്ന പ്രവീൺ റാണയ്ക്ക് ജാമ്യം. വിവിധ ജില്ലകളിലെ കോടതികളിലായി 260 വഞ്ചനാകേസുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 മാസമായി വിയ്യൂർ ജില്ലാ ജയിലിലെ റിമാൻഡിലായിരുന്നു. വയനാട്ടിലെ അവസാന കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് റാണ പുറത്തിറങ്ങിയത്. റൺവേയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റബ്ബർ റിമൂവൽ യന്ത്രം കമ്മീഷൻ ചെയ്തു. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് മെഷീൻ എത്തിച്ചാണ് ഇതുവരെ ഈ ജോലി ചെയ്തിരുന്നത്. പുതിയ യന്ത്രം ഉപയോഗിച്ച് 10 മണിക്കൂറിനുള്ളിൽ റൺവേയുടെ ഘർഷണ ശേഷി പുനഃസ്ഥാപിക്കാനാകും. ദേശീയത പ്രോത്സാഹിപ്പിക്കുന്നതിൽ മേരി മാട്ടി മേരി ദേശ് പരിപാടി വലിയ പങ്ക് വഹിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മേരി മാട്ടി മേരാ ദേശ് പരിപാടിയുടെ ഭാഗമായി ശേഖരിച്ച മണ്ണ് നിറച്ച അമൃത കലശം രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഡയറക്ടർ ശ്രീ എം അനിൽകുമാറിന് കൈമാറി. സിന്ധു നദീതട സംസ്കാര കാലം മുതൽ ഏകത എന്ന ആശയം ഉൾക്കൊള്ളുന്ന ജനതയാണ് ഇന്ത്യയിലുള്ളതെന്നും ഗവർണർ പറഞ്ഞു. ആൾമാറാട്ടം നടത്തി രജിസ്റ്റർ ചെയ്ത വസ്തു പോക്കുവരവ് ചെയ്യാൻ കൂട്ടുനിന്ന വില്ലേജ് ഓഫീസർക്ക് 3 വർഷം കഠിന തടവ്. 25,000 രൂപ പിഴയും കോടതി വിധിച്ചു. പത്തനംതിട്ട വില്ലേജ് ഓഫീസറായിരുന്ന സോമൻ കുറുപ്പിനെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. കാസർകോട് രേഖകളില്ലാതെ കാറിൽ കടത്തിയ 33 ലക്ഷം രൂപയുമായി 2 പേർ പിടിയിലായി. കാസർകോട് ടൌൺ പോലീസ് നഗരത്തിൽ നടത്തിയ
മിന്നൽ പരിശോധനയിലാണ് പണവുമായി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മെഗ്രാൽ പുത്തൂർ സ്വദേശികളായ കെ മുഹമ്മദ്, സുലൈമാൻ അഹമ്മദ് എന്നിവർ പിടിയിലായത്. കാസർഗോഡ് നഗരത്തിലും പരിസരങ്ങളിലും അനധികൃത പണമിടപാട് നടക്കുന്ന വിവരം ലഭിച്ചെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഐഎസ്എൽ മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ പ്രത്യേക സർവീസ് ഒരുക്കും. രാത്രി 11:30 ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കുമാണ് സർവീസ് ഉള്ളത്. രാത്രി 10 മുതൽ ടിക്കറ്റ് നിരക്കിൽ 50% ഇളവ് നൽകും. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനും സൌകര്യമുണ്ട്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് എന്നിവയുമായി മത്സരിക്കാൻ ലക്ഷ്യമിട്ട് ഓഡിയോ വീഡിയോ കോൾ സൌകര്യവുമായി സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് എത്തുന്നു. ഇത് സംബന്ധിച്ച് എക്സ് അംഗങ്ങൾക്ക് സന്ദേശം ലഭിച്ചു തുടങ്ങി. ആപ്പിന്റെ സെറ്റിംഗ്സിൽ പുതിയ ഫീച്ചർ ഉൾപ്പെടുത്തിയാൽ ഇത് ലഭ്യമാകുമെന്നാണ് സന്ദേശം. മെക്സിക്കോയിലുണ്ടായ കൊടുങ്കാറ്റിലും പേമാരിയിലും മരണം 27. കനത്ത നാശനഷ്ടമാണ് ഓട്ടിസ് ചുഴലിക്കാറ്റ് മെക്സിക്കോയിൽ വിതച്ചത്. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. ഫോൺ വൈദ്യുതി ബന്ധം നിലച്ചത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. യുഎയിൽ കനത്ത മഴ. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ നിരവധി കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വെള്ളക്കെട്ടിനെ തുടർന്ന് ദുബായ് നഗരത്തിലെ പ്രധാന റോഡുകളിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായി. മഴ തുടരുമെന്നാണ് പ്രവചനം. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായിൽ ചില സർക്കാർ സ്ഥാപനങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമും സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസും പ്രഖ്യാപിച്ചു. ഒമാനിലെ മസ്കറ്റ് ഉൾപ്പെടെയുള്ള വടക്കൻ ഗവർണറേറ്റുകളിലും കനത്ത മഴ തുടരുന്നു. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയാണ് മഴ പെയ്യുന്നത്. ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. പ്രസിഡന്റ് ബോല തിനുബെയുടെ തെരഞ്ഞെടുപ്പ് വിജയം അംഗീകരിച്ച് നൈജീരിയൻ സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്ന് ആരോപിച്ച് എതിർകക്ഷികൾ കൊടുത്ത ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നൈജീരിയയുടെ പ്രസിഡന്റായി ബോല തിനുബ തുടരും. അനധികൃത കുടിയേറ്റക്കാരോട് രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ. രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ നവംബർ 1 മുൻപ് രാജ്യം വിടണമെന്നാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ അധിശാസനം. നിരവധി അഫ്ഗാൻ പൌരന്മാരാണ് പാകിസ്ഥാനിൽ അനധികൃതമായി കഴിയുന്നത്. ഇവരടക്കമുള്ളവരോടാണ് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പ്രതികരണവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. പ്രദേശത്തെ ആണവ നിലയം തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി. ആക്രമണത്തിൽ ആണവ നിലയത്തിന്റെ ചില്ലുകൾ തകർന്നു. 20 പരിക്കേൽക്കുകയും ചെയ്തു. ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ശ്രീലങ്കയ്ക്ക് 8 തകർപ്പൻ ജയം. 187 റൺസ് വിജയലക്ഷ്യം. ശ്രീലങ്ക 25.4 മറികടന്നു. 77 റൺസെടുത്ത പതും നിസാങ്കയും 65 റൺസെടുത്ത സമരവിക്രമയുമാണ് ശ്രീലങ്കയുടെ വിജയം അനായാസമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 33.2 156 റൺസിന് എല്ലാവരും പുറത്തായി. 43 റൺസെടുത്ത ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലണ്ടിന്റെ ടോപ് സ്കോറർ. ലോകകപ്പിൽ ഇന്ന് പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. 3 തോറ്റ പാകിസ്ഥാന് സെമി സാധ്യത നിലനിർത്താൻ ജയം അനിവാര്യമാണ്. തോറ്റാൽ സെമി സാധ്യത അടയുക മാത്രമല്ല ബാബർ അസമിന്റെ നായക സ്ഥാനത്തിനും ഭീഷണിയാണ്. മറുവശത്ത് ദക്ഷിണാഫ്രിക്ക തകർപ്പൻ ഫോമിലാണ്. ഉച്ചയ്ക്ക് 2 മുതൽ ചെപ്പോക്കിലാണ് മത്സരം. കൊച്ചി സ്പൈസ് കോസ്റ്റ് മാരത്തോൺ 8 എഡിഷൻ ഞായറാഴ്ച കൊച്ചിയിൽ നടക്കും. സച്ചിൻ തെണ്ടുൽക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. 42 21 5 എന്നീ മത്സരങ്ങൾ ദൂരങ്ങളിലാണ് മത്സരം. മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ തുടങ്ങുന്ന മത്സരം നഗരം സിറ്റി കോളേജ് ഗ്രൌണ്ടിലെത്തും. 6,000 പേർ രജിസ്റ്റർ ചെയ്തു. ഇന്ന് രാത്രി മുതൽ നാളെ രാവിലെ 12 രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് 5 മത്സരത്തിനിറങ്ങും. കലൂരിലെ ഹോം മത്സരത്തിൽ ഒഡീഷ എഫ് സി ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. 4 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും ഓരോ തോൽവിയും സമനിലയുമായി 7 പോയിന്റുമായി 5 കേരളം. അറ്റ്ലാന്റ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ തിളങ്ങി മലയാള ചിത്രം ജനനം. മികച്ച സംവിധായകൻ, തിരക്കഥ, ഫീച്ചർ ഫിലിം എന്നീ വിഭാഗങ്ങളിൽ അവാർഡുകൾ ലഭിച്ചു. അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഫിലിം ഫെസ്റ്റിവലിന്റെ സംഘാടകർ. സംസ്ഥാനത്ത് പനി പടരുന്നു. ഒരാഴ്ചക്കിടെ 7 പേർ ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് മരിച്ചു. 342 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഈ മാസം ഇതുവരെ 1,177 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. ഒരാഴ്ചക്കിടെ 342 പേർക്ക് ഡെങ്കിപ്പനി പിടിപെട്ടു. 52,049 പേരാണ് ഒരാഴ്ച പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 63 പേർക്കാണ് ഡെങ്കി സ്ഥിരീകരിച്ചത്. എന്നാൽ ഡെങ്കിയുടെ തീവ്രവ്യാപനം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. മഴ ശക്തമായി തുടരുന്നതോടെ രോഗികൾ ഇനിയും ഉയർന്നേക്കാം. എലിപ്പനി ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിലെ കാട്ടുമ്പുറ മൂർത്തിക്കാവ് താഴെക്കൊല്ലുവിള തടത്തരികത്ത് വീട്ടിൽ സുനിതയാണ് മരിച്ചത്. കിളിമാനൂർ കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു.
വെള്ളക്കെട്ടുണ്ടായി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. വെട്ടിക്കാട് മേഖലയിലെ നിരവധി കുടുംബങ്ങൾ കഴിയുന്നത് വെള്ളത്തിലാണ്. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തെ തുടർന്ന് ചികിത്സ തേടിയ ശേഷം മരിച്ച യുവാവിന്റെ രക്തപരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. ഇതിനുശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോട്ടയം സ്വദേശി രാഹുൽ നായർ കാക്കനാട്ടെ ഹോട്ടലിൽ നിന്നും ഷവർമ കഴിച്ചത്. ഭക്ഷ്യവിഷബാധ എന്ന പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം കാക്കനാട്ടുള്ള ലേ ഹയാത്ത് ഹോട്ടൽ അടച്ചിരുന്നു. അതേസമയം ഹോട്ടലിനെതിരെ കൂടുതൽ പരാതികളും ഉയരുന്നുണ്ട്. ബിജെപി ബന്ധത്തിൽ സിപിഎമ്മിന്റെ അതൃപ്തി വ്യക്തമായതോടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കാൻ ജെഡിഎസ് കേരള ഘടകം. പാർട്ടിയുടെ നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ജെഡിഎസിലെ ആഭ്യന്തര പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഎമ്മിനെയും എച്ച് ഡി ദേവഗൌഡ കക്ഷിയായതോടെയാണ് നിലപാട് വ്യക്തമാക്കാൻ ജെഡിഎസ് നിർബന്ധമായത്.